മൂന്നാമത്തെ ദിവസത്തെ ഈ സെഷൻ്റെ ടോപ്പിക് സമൂഹ നിർമ്മാണവും കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആൻഡ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് സമൂഹ നിർമ്മാണത്തിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾക്കുമുള്ള പങ്ക് എന്താണ് എന്നതിനെ സംബന്ധിച്ചിട്ടാണ്. ഒരു ഡിവൈഡഡ് സൊസൈറ്റിയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്, ഒരു വിഭജിത സമൂഹം. ആ ഡിവിഷൻ അല്ലെങ്കിൽ ആ വിഭജനം പലതരത്തിലുണ്ട്. ക്ലാസ് ഡിവിഷനുണ്ട്, റിലീജിയസ് ഡിവിഷൻ ഉണ്ടാവാം, കാസ്റ്റ് ബേസ്ഡ് ഡിവിഷൻ ഉണ്ടാവാം. അങ്ങനെ പലതരത്തിലുള്ള ഡിവൈഡിൻ്റെ ഒരു അന്തരീക്ഷത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ ഡിവൈഡ് കുറച്ച് എല്ലാ മനുഷ്യരും ചേർന്ന് ഇരിക്കുന്ന പൊതു ഇടങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ഈ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ എല്ലാ വ്യത്യസ്തതകളും മറന്നുകൊണ്ട് എല്ലാ തരത്തിൽപ്പെട്ട മനുഷ്യർക്കും ചേർന്നിരിക്കാൻ കഴിയുന്ന പൊതുമണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലൈബ്രറികളും റീഡിംഗ് സെൻറ്റേഴ്സും. ആ വായനാ കേന്ദ്രങ്ങളും ഗ്രന്ഥാലയങ്ങളുമെല്ലാം രൂപപ്പെടുത്തുന്നതിൽ, ബിൽഡ് ചെയ്യുന്നതിൽ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ സഹകരണ പ്രസ്ഥാനങ്ങൾക്കും എന്തുമാത്രം പങ്കുവയ്ക്കാൻ വേണ്ടി കഴിയും, ഈ ഒരു അന്വേഷണത്തിനുള്ള ഒരു അന്തരീക്ഷമാണ് ഈ തീമിലൂടെ നാം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 73-74 ഭരണഘടനാ ഭേദഗതി നിലയിൽ വന്നതോടുകൂടി ഇന്ത്യയിലെയും കേരളത്തിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരങ്ങളും ചുമതലകളും ഒരുപാട് വിപുലപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ നിന്ന് നാം സംസാരിക്കുമ്പോൾ 117 ചുമതലകൾ കേരളത്തിലെ ഏറ്റവും ഗ്രാസ് റൂട്ടിൽ, കട്ടിംഗ് എഡ്ജിൽ നിൽക്കുന്ന കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകിയിട്ടുണ്ട്. ആ 117 ഫംഗ്ഷൻസിൽ എടുത്തു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് റൂറൽ ഏരിയയിൽ വായനശാലകളും ഗ്രന്ഥാലയങ്ങളും സ്ഥാപിക്കുക, സാംസ്കാരിക ഭൂമിക സൃഷ്ടിക്കുക, വായനാശീലം വളർത്തുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ സൃഷ്ടിക്കുക എന്നതൊക്കെ. തീർച്ചയായും ഗ്രന്ഥാലയങ്ങളും വായനശാലകളും രൂപപ്പെടുത്തുന്നതിൽ, വളർത്തി വലുതാക്കുന്നതിൽ ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്ന, ഗ്രാസ് റൂട്ടിൽ അല്ലെങ്കിൽ കട്ടിംഗ് എഡ്ജിൽ നിൽക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കാനുണ്ട്. പ്രാദേശിക സമൂഹം രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വഹിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ, ആ പ്രാദേശിക സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനെയും കൂട്ടിച്ചേർത്തുകൊണ്ട് പൊതുമണ്ഡലങ്ങൾ സൃഷ്ടിക്കാനുള്ള ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയും. ഇതേപോലെ തന്നെ ഏറ്റവും അടിത്തട്ടിൽ വേരോട്ടമുള്ള പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എത്രമാത്രം അടിത്തട്ടിൽ ഗ്രന്ഥാലയങ്ങൾ വളർത്താനും അത് ബിൽഡ് ചെയ്യാനും എന്തൊക്കെ പങ്കുവയ്ക്കാൻ കഴിയുമോ അതേ മാനത്തിൽ തന്നെ പ്രവർത്തിക്കാൻ ശേഷിയുള്ള
റിസോഴ്സുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ. അപ്പോൾ ഈ രണ്ട് പ്രസ്ഥാനങ്ങൾ വഴി എങ്ങനെ പൊതുമണ്ഡലങ്ങൾ ക്രിയേറ്റ് ചെയ്യാം, ഇതാണ് ഈ ഒരു തീമിനെ ബേസ് ചെയ്തുകൊണ്ട് ഇത്തരമൊരു അന്വേഷണത്തിന് വേണ്ടിയിട്ടാണ് നാം ഇവിടെ ചേർന്നിരിക്കുന്നത്. എൻ്റെ ഉത്തരവാദിത്വം ഈ തീം പരിചയപ്പെടുത്തുക എന്നതാണ്. ഇന്ത്യയിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വളരെ എമിനൻ്റ് ആയിട്ടുള്ള റിസോഴ്സ് പേഴ്സന്മാർ, പേപ്പർ പ്രസൻറ്റേഷനായും അതുപോലെ തന്നെ പാനൽ ഡിസ്കഷനും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് മാത്രം ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ട് ഈ വിഷയം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.